ഒരുപാട് പേരും പെരുമയൊക്കെ തന്നിട്ടുണ്ട് ഈ കേരളം. പക്ഷേ ജോലിയിൽ നിന്നൊക്കെ വിരമിച്ച് കേരളം വിട്ട് അമേരിക്കയിൽ പോയി ഒരുപാട് കാലമായി അവിടെ സെറ്റിൽ ചെയ്ത് ഇപ്പോൾ ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി അമേരിക്കയിൽ നിന്ന് ഇവിടം വരെ വന്നു. പെട്ടെന്ന് കേരളത്തിലേക്ക് വന്ന് ഇറങ്ങുമ്പോൾ എന്തൊക്കെയാണ് ഈ നാടിനെ കുറിച്ചുള്ള ഒരു ഓർമ്മകൾ തോന്നുന്നത്? പഴയ ഓർമ്മകൾ അത്ര തന്നെ. ആക്ച്വലി അമേരിക്കയിൽ നിന്ന് വന്നത് എൻ്റെ ലളിതയുടെ ഗ്രാൻഡ് സൺ കൃഷ്ണൻ്റെ എൻഗേജ്മെൻറ്റാണ് വന്നത്. ദാറ്റ് വാസ് January 24th. അത് കഴിഞ്ഞു പിന്നെ ഈ സുമാരി പറഞ്ഞു ഈ പരിപാടിയിൽ ഇനോ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ സമ്മതിച്ചു. ഏതായിരുന്നാലും ട്രിവാൻഡ്രം വന്നിൽ കുറേ നാളായി. ട്രിവാൻഡ്രമാണ് ഞാൻ ജനിച്ച സ്ഥലം. ഞങ്ങളുടെ ഫാമിലിയുടെ അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയാണ്. അപ്പോൾ ആരും ഡാൻസും ഞങ്ങളുടെ കുടുംബത്തിൽ ആരും ഡാൻസറും അല്ല ഒന്നുമല്ല. പക്ഷേ ഭയങ്കര ഡാൻസുമായിട്ട് ആർട്ടുമായിട്ട് ഭയങ്കര ഫാസിനേഷൻ ഉണ്ടായിരുന്നു എൻ്റെ ആർട്ടിന്. അത് വന്ന് എൻ്റെ അമ്മയുടെ ചേട്ടത്തിയാണ്, അവരുടെ പേര് മിസ്സസ് പി കെ പുള്ളി എന്നാണ്. അവരാണ് എന്നെ എൻകറേജ് ചെയ്തത് ഡാൻസ് പഠിക്കാനായിട്ട്. എങ്ങനെ ഡാൻസ് കേരളത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഡിവാൻ സത് സി പി രാമസ്വാമിയായിരുന്നു, അദ്ദേഹമാണ് ഇങ്ങനെ ഈ ആർട്ടിനെ പ്രൊമോട്ട് ചെയ്തത്. ഗുരു ഗോപിനാഥന് നർത്തകലാലയം എന്നൊരു ഒരു സ്കൂള് തുടങ്ങിക്കൊടുത്തു, ട്രിവാൻഡ്രത്ത് തുടങ്ങിക്കൊടുത്തു. അപ്പോൾ അന്നൊക്കെ ഈ കുടുംബത്തിൽ നിന്ന് അങ്ങനെ പോയി പഠിക്കുമ്പോൾ ഒരുപാട് എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു അന്നൊക്കെ? ഇല്ല, ഞങ്ങളുടെ കുടുംബത്തിലില്ലായിരുന്നു. എല്ലാവരും എൻകറേജ് ചെയ്തു. അപ്പോൾ ഗുരു ഗോപിനാഥൻ്റെ അടുത്ത് ചേർക്കാൻ എങ്ങനെ കാരണം എന്ന് പറഞ്ഞാൽ, പത്മസുബ്രഹ്മണ്യത്തിൻ്റെ ഫാദർ കെ സുബ്രഹ്മണ്യം ഡയറക്ടർ, അദ്ദേഹം കേരളയിൽ വരുമായിരുന്നു, ട്രിവാൻഡ്രത്ത് വരുമായിരുന്നു, വിഷ്വൽ എഡ്യൂക്കേഷൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് എൻ്റെ ആൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞു, ഇതുമാതിരി നിങ്ങൾ കഥകളി മാത്രം പഠിച്ചാൽ പോരാ, ഭരതനാട്യം പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതുമാതിരി തിരുവിട മരുതൂർ മഹാലിംഗം പിള്ളേന്നൊരു ഭരതനാട്യം ഗുരുവുണ്ട്, മഹാലിംഗം പിള്ള ഈസ് ഫ്രം തിരുവിട മരുതൂർ, അദ്ദേഹത്തിന് വീട്ടിൽ വരുത്തി. വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചു. താമസിച്ച് 2 വർഷം പഠിച്ചു. 10 വയസ്സിൽ അരങ്ങേറ്റം ചെയ്തു. എവിടെയെന്ന് പറഞ്ഞാൽ വിജയ ടൗൺ ഹാളിൽ. സോ മെനി പീപ്പിൾ കെയിം, ഈവൻ മഹാരാജ ഫ്രാൻഡ് കെയിം. കുറേ നാൾ കഴിഞ്ഞിട്ട് വഞ്ചി പൂർ ഫണ്ട് എന്നൊരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് പ്രിസൈഡഡ് ബൈ ഫേമസ് കലൈവാണർ എൻ എസ് കൃഷ്ണൻ. അദ്ദേഹം വന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യ ടി എ മധുരം, രണ്ടുപേരും പ്രിസൈഡ് ചെയ്യാൻ വന്നു. അപ്പോൾ എനിക്കൊരു 10-11 വയസ്സാണ്. പാരിജാത പുഷ്പാവതരണം ഒരു ഡാൻസ് ഡ്രാമ ഗുരു ഗോപിനാഥ് കമ്പോസ് ചെയ്തു. എനിക്ക് നാരദരുടെ വേഷമായിരുന്നു അതിൽ. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു ചെയ്യാനായിട്ട്. പിന്നെ കൃഷ്ണനായിട്ട് കുമാരി ലക്ഷ്മി എന്നൊരു കുട്ടി, പിന്നെ രാജീവിൻ്റെ മകൾ ആണ് സത്യഭാമ രുക്മിണിയായിട്ട് ആക്ട് ചെയ്തത്. ആ പെർഫോമൻസ് പ്രിസൈഡ് ചെയ്യാൻ എൻ എസ് കൃഷ്ണൻ പറഞ്ഞല്ലേ, അദ്ദേഹം പെർഫോമൻസ് കണ്ടിട്ട് ബാക്ക് സ്റ്റേജിൽ വന്നു, ഒരു വലിയ കപ്പ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ആക്ച്വലി ഈ കപ്പ് കൊടുക്കേണ്ടത് നാരദനാണ്, എന്നാലും എല്ലാവരും പറയണല്ലോ കൃഷ്ണനായിട്ട് അഭിനയിച്ച കുട്ടി കൊടുക്കുന്ന, അതുകൊണ്ട് ഞാൻ കൊടുക്കണമെന്ന് പറഞ്ഞ് കൊടുത്തു. ദേവലോകത്തിൽ നിന്ന് വന്ന നാരദൻ മരിയിരിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ തോളി വെച്ചിട്ട് പറഞ്ഞു, ഒരു ദിവസം എന്തെങ്കിലും ഒരു ദിവസം നീ വലിയ ആർട്ടിസ്റ്റായിട്ട് വരുന്നു പറഞ്ഞാൽ ഞാൻ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പിക്ചറിൽ തന്നെ 8 വർഷം കഴിഞ്ഞ് എനിക്ക് ഹീറോയിനായിട്ട് ചാൻസ് വന്നു. ആ പടമാണ് മണമകൾ എന്ന് പറഞ്ഞ പടം. അതാണോ ആദ്യമായിട്ട് സിനിമയിലേക്ക് വരുന്നത്? ആദ്യമായിട്ട് ഹീറോയിനായിട്ട് അഭിനയിച്ചത്. അപ്പോൾ എനിക്കൊരു 17-18 വയസ്സേ ഉള്ളൂ. അപ്പോൾ സാരി ഒന്നും കൊടുക്കാൻ അറിഞ്ഞൂട. അപ്പോൾ മധുരക്കാന്നാണ് ഞാൻ വിളിക്കുന്നത്. സാരി എല്ലാം പാവട മാതിരി തച്ചു വയ്ക്കും, ഒരു നാടായിട്ട് കെട്ടും, അവരെ ഡ്രസ് ചെയ്ത്. അപ്പോൾ അന്ന് ലളിതാക്കൻ സിനിമയിൽ അഭിനയിച്ചു. ലളിതാക്കനും ഉണ്ട് ആ സിനിമയിൽ. ആ ശരി. മലയാള സിനിമകളിലേക്ക് പിന്നീട് വരുന്നത്? അല്ല, മലയാളം സിനിമ ഞങ്ങൾ പക്ഷിരാജയുടെ പ്രസന്നയിൽ ആക്ട് ചെയ്തു. അല്ല, അത് കഴിഞ്ഞ ഉടനെ പിന്നെ മദ്രാസിലേക്ക് താമസം മാറ്റി, എല്ലാവരും പോയി. അല്ല, മദ്രാസിൽ താമസം മാറ്റിയത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഹോളിഡേയ്സ് വരുമ്പോൾ ബോംബെ പോവും. ബോംബെയിൽ എൻ്റെ അങ്കിളുണ്ട്, ഹി വാസ് ദ കമാൻഡർ ഇൻ ദ നേവി. അപ്പോൾ ഉദയശങ്കർ വന്ന് അൽമോഡയിലെ സ്കൂളിലാണ് പൂട്ടിയിട്ട് ഹി കെയിം ടു ബോംബെ. അദ്ദേഹം എൻ്റെ അങ്കിളിൻ്റെ നെയ്ബറായിരുന്നു. അപ്പോൾ ഞങ്ങൾ മദ്രാസ് ബോംബെ പോയിരിക്കുമായിരുന്നു.
ഗുരു ഗോപനാഥൻ്റെ പല പ്രോഗ്രാമുകൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ദിവസം എൻ്റെ അങ്കിൾ ഇൻവൈറ്റ് ചെയ്തു ഉദയശങ്കറിനെ. അപ്പോൾ പറഞ്ഞു എൻ്റെ നീസസ് ഡാൻസസ്സാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു ദേ ഡാൻസ് എന്ന് ചോദിച്ചു. ഞങ്ങൾ ഡാൻസ് ചെയ്തു. ഐ ഡിഡ് പാഹി പർവ്വത നന്ദിനിയും എന്ന് പറഞ്ഞ ഡാൻസും ലളിതം ഞാനും കൂടെ ഒരു ശബ്ദം ചെയ്തു. അപ്പോൾ പറഞ്ഞു ഞാൻ മദ്രാസിൽ പോയി ഒരു കൽപ്പന, അത് ഹിന്ദി ഫിലിമായിരുന്നു, ഉദയശങ്കർസ് കൽപ്പന, അതിലാണ് എടുക്കാൻ പോണു, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ശരി, നമ്മൾ തിരിച്ചെടുപ്പ് അടുത്ത് വന്നിട്ട് ലെറ്റർ എഴുതി. അപ്പോൾ നമ്മൾ മദ്രാസിൽ വന്നു. അതാണ് ഫസ്റ്റ് ഫുൾ ലെങ്ത് ഡാൻസ് മൂവി. ഡയലോഗ്സ് ഒന്നുമില്ല, ഡാൻസ് മാത്രമേ നൃത്തത്തിന് പ്രാധാന്യം കൊടുത്തുള്ള സിനിമ. അതെ. പിന്നെ അപ്പോൾ ഒന്ന് ടേപ്പ് മ്യൂസിക് ഒന്നുമില്ല, എല്ലാം ലൈവാണ്. പാടുന്നവരും ആദ്യ സമയത്ത് തന്നെ ഇരുന്ന് പാടുക. അത് തന്നെ പാട്ട്, ആ പാട്ടുണ്ട്, പല ടൈപ്പ് ഓഫ് ഡാൻസസ് ഉണ്ട്, മണിപ്പൂരി, കഥക്, കഥകളി, ഭരതനാട്യം, എല്ലാം മിക്സ്. ഉദയശങ്കർ സ്റ്റൈല് ഉദയശങ്കർ സ്റ്റൈലാണ്. അപ്പോൾ നമ്മുടെ ശിലാലി എന്ന് പറഞ്ഞു, അദ്ദേഹം മ്യൂസിക് ഡയറക്ടറാണ്. രവിശങ്കർ വായിക്കും, സിതാർ വായിക്കും ലൈവ്. അപ്പോൾ സിതാർ വായിക്കുമ്പോഴത്തേക്കും ഒരു ട്യൂൺ വായിക്കും. ആ ട്യൂൺ എങ്ങനത്തെ ട്യൂണാണെന്ന് നമ്മൾ ഗസ് ചെയ്യണം, എന്നിട്ട് അതിനെ നമ്മൾ കമ്പോസ് ചെയ്യണം, ഇംപ്രവൈസേഷൻ. അപ്പോൾ ആ ഏജിൽ ഇങ്ങനെ കമ്പോസ് ചെയ്യണം. അത് ദാറ്റ് വാസ് എ ഗുഡ് ട്രെയിനിങ് എനിവേ. അപ്പോൾ ഒരു പ്രത്യേക ഡാൻസ് മാസ്റ്റർ ഒരു സ്റ്റെപ്പ് പഠിപ്പിച്ച് തരുന്നതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ സ്വന്തം ഇംപ്രൊവൈസേഷനും എല്ലാം കൂടെ മിക്സ് ചെയ്തായിരുന്നു. എൻ്റെ അമല ശങ്കർ ഈസ് ടു ഡു കോസ്റ്റ്യൂം. അപ്പോൾ എല്ലാം സിപ്പില്ല, ഒന്നുമില്ല, എല്ലാം ഹുക്ക്. അങ്ങനെ ഒരു സാരി കംപ്ലീറ്റ് ആയിട്ട് അവർ ഉടുക്കും, കട്ടിയില്ല, അങ്ങനെ ഉടുക്കും. പിന്നീട് മലയാള സിനിമ ആദ്യം ഏതായിരുന്നു അഭിനയിച്ചത്? മലയാള സിനിമ അത് പ്രസന്ന. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ ഞങ്ങൾക്ക് പ്രിയങ്കരമായ ഒരുപാട് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു അല്ലേ? വിവാഹിത, അധ്യാപിക. വിവാഹിതാണ് ഞാൻ, സ്നേഹസീമ, സ്നേഹസീമ, സ്നേഹ അസോസിയേറ്റഡ്, അതാണ് സത്യം ഞാൻ ആക്ട് ചെയ്തത്. അപ്പോൾ ഒരു എനിക്ക് ഞങ്ങൾക്ക് കല്യാണം കഴിയുന്ന സീനായിരുന്നു, അത് രാത്രിയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ക്യാമറമാൻ ഒരു നായർ ആരോ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ കൈ കൊടുക്കുന്ന മാതിരി ഷോട്ട് സൂം ചെയ്തു. അപ്പോൾ സത്യൻ പറയും, എൻ്റെ കയ്യിൽ കുറേ പാൻ കേക്ക് ഉണ്ടെന്ന്. പപ്പിമ്മയുടെ കൈ വെളുത്തിരിക്കുന്നു, എൻ്റെ കൈ കറുത്തിരിക്കുന്നു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞാണ് വിവാഹിത ആക്ട് ചെയ്തത്. ആ വിവാഹിതയിൽ മാത്രമേ ഞാൻ പ്രേമസിൻ്റെ കൂടെ ആക്ട് ചെയ്തുള്ളൂ. ഓ ശരി. അതിൽ ഫേമസ് പാട്ടല്ല, ഒരുപാട് പാട്ടുകളുണ്ട്. അതെ, സിനിമ സുമംഗലി ഓർമ്മിക്കുന്നു. സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു പാട്ടില്. അതെ. പിന്നീട് അധ്യാപിക, അധ്യാപിക അതിന് മുമ്പാണ്. അധ്യാപിക നീലയുടെ പടമായിരുന്നു. അതെ, കുമാരസംഭവം.